നൊസ്റ്റാൾജിയ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കുറേ ഓർമ്മകൾ വരുമല്ലേ. ഇത്തരത്തിലെ ഓർമ്മകൾ പങ്കുവെക്കാനും കേൾക്കാനും ഒരു പ്രത്യേക സുഖമാണ്. അത്തരത്തിൽ കുറച്ച് ഓർമ്മകൾ നമുക്ക് എല്ലാവരോട് ചോദിച്ചിട്ട് തന്നാലോ. നൊസ്റ്റാൾജിയ എന്ന് പറയുമ്പം ആദ്യം ഓർമ്മ വരുന്നത് എന്താ? നമ്മുടെ കുട്ടിക്കാലം. കുട്ടിക്കാലത്ത് എന്തെങ്കിലും ഒരു അനുഭവം പറയോ. കുട്ടിക്കാലത്ത് എന്താ അനുഭവം പറയാ, പണ്ടത്തെ ഓരോ കാര്യങ്ങൾ കളിച്ചോണ്ടിരുന്ന വെക്കേഷൻ ടൈമാണ് ഓർമ്മ വരിക. അതൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ? പിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. കുട്ടിക്കാലം തന്നെ എല്ലാവർക്കും മിസ് ചെയ്യുന്നത്. ഇപ്പൊ ഈ ബിസി ലൈഫിൽ ഒന്നുകൂടെ സ്കൂളിൽ പഴയ സ്കൂളിലൊക്കെ പഠിക്കാൻ തോന്നുന്നു. പഴയ സ്കൂളിൽ പഠിക്കാൻ തോന്നുന്നുണ്ട്, പക്ഷെ ഹോംവർക്കും കാര്യങ്ങളൊന്നും വേണ്ട. ആ എനിക്കും അങ്ങനെ തന്നെയാണ്. കുട്ടിക്കാലം എനിക്ക് ഭയങ്കര ഇഷ്ടം. മീൻസ് നല്ല ഫ്രണ്ട്സിനെ കുറെ കിട്ടിയിട്ടുണ്ട് എനിക്ക്. അപ്പൊ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എനിക്ക്. നൊസ്റ്റാൾജിയ എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് എന്തായിരിക്കും? നൊസ്റ്റാൾജിയ എന്ന് പറയുമ്പോൾ നൊസ്റ്റാൾജിയ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ആദ്യം മനസ്സിലേക്ക് വരുന്നത്. എന്തൊക്കെയായിരിക്കും ഓർമ്മകൾ? ബേസിക്കലി ബോയ്സ് ആണെങ്കിൽ ചിലപ്പോൾ റിലേഷൻഷിപ്പ് ആയിരിക്കാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്നത്, ചിലപ്പോൾ അതായിരിക്കാം. ഓക്കെ, പിന്നെ അത്രേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ജിയാന്ന് പറയുമ്പോൾ ചേട്ടൻ ആദ്യം ഓർമ്മ വരുന്നത്? എനിക്ക് ആദ്യം ഓർമ്മ പറഞ്ഞ നമ്മളെ പ്രണയിനെ കുറിച്ച് അങ്ങനെയൊക്കെ ഉള്ള കാര്യത്തിലാണ്. പ്രണയിനെ മാത്രമേ ഉള്ളോ? അല്ലാതെ വേറെ ഒരുപാടുണ്ട്, മൂവി ഉണ്ട്. ഏതായിരിക്കും ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കുന്ന ഇഷ്ടമുള്ള? ഇഷ്ടമുള്ളത് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഞാൻ മൂവിയാണ്. മൂവിയാണ് ആദ്യം മനസ്സിലേക്ക് വരുന്നത് എന്തായിരിക്കും? അമ്മയുടെ വീട്. അവിടുത്തെ എന്തെങ്കിലുമൊക്കെ ഓർമ്മകൾ? ഓർമ്മകൾ എന്താ, കസിൻസ് കളിക്കുന്ന അങ്ങനത്തെ തന്നെയൊക്കെ. അതൊക്കെ മിസ് ചെയ്യുന്നുണ്ട്? ഓഫ് കോഴ്സ് മിസ് ചെയ്യും. വേറെ എടുത്തു പറയാൻ പറ്റിയ എന്തെങ്കിലും ഓർമ്മകളുണ്ടോ? എടുത്തു പറയാൻ കുറേ ഉണ്ട്. എല്ലാ ഓണമൊക്കെ അടിപൊളിയായിരുന്നു. അച്ഛൻ്റെ വീടുണ്ട്, അവിടെ നിന്ന് ഓണപ്പരിപാടി, അമ്മയുടെ വീട്ടിൽ ഓണപ്പരിപാടി, ഓണപ്പരിപാടി മാറി മാറി കളിക്കുക, അങ്ങനെ സംഭവമൊക്കെ. നൊസ്റ്റാൾജി എന്ന് പറയുമ്പോൾ ഇപ്പം സ്കൂളിൽ നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചതൊക്കെയാണ് ഓർമ്മ ഉള്ളത്. ഏതെങ്കിലും എടുത്തു പറയാവുന്ന ഒരു ഓർമ്മയുണ്ടോ? എടുത്തു പറയാന്ന് പറയുമ്പം നൊസ്റ്റാൾജി എന്ന് പറയുമ്പോൾ നമ്മൾ ലൈക്ക് സ്കൂൾ കഴിഞ്ഞിട്ട് റോഡിൽ കൂടെ ഇങ്ങനെ കൂട്ടുകാരുടെ കൂടെ തെണ്ടി തിരിഞ്ഞ് നടക്കുക, അതൊക്കെയാണ് എപ്പോഴും ഓർമ്മ വരണം. ഇങ്ങനെ റോഡിൽ കൂടെ കാണുന്ന ചപ്പിഞ്ചവരൊക്കെ തട്ടിക്കൊണ്ട് പോവുക. ഉണ്ട്, സ്കൂളിൽ പഠിക്കുന്ന കൂട്ടുകാരായിട്ടൊക്കെ നല്ല കടിച്ചാ പറിച്ചി. അത് ഞങ്ങളുടെ നാട്ടിൽ അതാ പറയാ, ഒരു മിഠായിയാണോ ഓർമ്മ വരുന്നത്? കടിച്ചാ പറിച്ചി. പിന്നെ അമ്പിളിമോസ്. സ്കൂളിലെ ഓർമ്മകളുണ്ട്, പല ഓർമ്മകളും ഉണ്ടല്ലോ. നമ്മള് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് ഫ്രണ്ട്സ് ഓർമ്മകൾ പഠിക്കാൻ തോന്നുന്നുണ്ടോ? ഒന്നും കൂടെ പഠിക്കാൻ സ്കൂളിൽ തോന്നില്ല, കോളേജിൽ പഠിക്കാൻ തോന്നുന്നുണ്ട്. എല്ലാവരും ഫ്രണ്ട്സ് എല്ലായിട്ട് ഇപ്പോഴും കൂട്ടുണ്ടോ? ആ ഇപ്പോഴും കൂട്ടുണ്ട്. എല്ലാവരൊക്കെ കല്യാണപ്രായമായല്ലോ. ഇപ്പോൾ പഴയ കാലത്തും നമ്മളിപ്പോൾ ഒരു വിദേശത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ചില പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ നാട്ടിലെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ആ പാട്ട് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ കൂടി നടന്നു പോകുന്ന സംഭവങ്ങളൊക്കെ ഓർമ്മ വരും. അങ്ങനെയാണ് പൊതുവെ ഗൃഹാതുരത്വം അല്ലെങ്കിൽ നൊസ്റ്റാൾജിയ എന്നൊക്കെ പറയുന്നത്. അതൊക്കെ ഒന്നും കൂടെ വേണമെന്ന് തോന്നുന്നു. വേണമെന്ന് തോന്നുന്നുണ്ട്, പക്ഷെ നടക്കില്ലല്ലോ. പ്രായം ആർക്കും കിട്ടൂല്ലോ. നിങ്ങളുടെ ഒരു 5 കൊല്ലത്തിന് മുമ്പ് ഉള്ളത് നിങ്ങൾക്ക് കിട്ടൂ? ഇല്ല, കിട്ടില്ല. ഡെഫിനറ്റ്ലി അതൊന്നും ഇനിയും തിരിച്ചു വരില്ല. ഇപ്പോൾ ഉള്ളത് പിന്നീട് നൊസ്റ്റാൾജിയ ആവും, അത്രേ ഉള്ളൂ. പഴയ ബൈക്സും സംഭവമൊക്കെ ഒരു നൊസ്റ്റാൾജിയ. എനിക്ക് ഒരു പഴയ ബുള്ളറ്റ് ഉണ്ട്, അപ്പം അതെനിക്കൊരു എപ്പോഴും നൊസ്റ്റാൾജിയാണ്. ഞാൻ അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരുന്നത് വെച്ചാൽ വണ്ടി പിന്നെ പണിയാനായിട്ടുള്ള അതാണ് എനിക്കുള്ള നൊസ്റ്റാൾജിയ. അതാണോ ആദ്യം വരുന്ന ഓർമ്മ? ഫസ്റ്റ് തന്നെ ഓർമ്മ തന്നെയാണ് ഇപ്പോഴും. വേറെ അങ്ങനെ പ്രത്യേകിച്ച് ഓർമ്മയാണ്. സ്കൂൾ ടൈം ഒക്കെ? സ്കൂൾ ടൈം എന്ന് പറയാൻ എനിക്ക് ഫ്രണ്ട്സൊന്നും ഇപ്പോഴും മിസ്സിങ് ഇല്ല. ഞങ്ങൾ എല്ലാവരും തമ്മിൽ നല്ല കോണ്ടാക്ട് ഉണ്ട് ചെറുപ്പം തൊട്ടുള്ള. അതുകൊണ്ട് അങ്ങനെ ആ ഒരു കണക്ഷൻ വിടാത്ത കാരണം അങ്ങനെ പ്രശ്നമില്ല. പഠിച്ചുകൊണ്ടിരുന്ന സമയത്തുള്ള ഓരോ ഓർമ്മകൾ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. മിസ് ചെയ്യുന്നുണ്ടോ? ആ പിന്നെ തീർച്ചയായിട്ടും. ഒന്നും കൂടെ സ്കൂളിൽ പഠിക്കണം തോന്നുന്നു. ആ പിന്നെ അതെല്ലാവർക്കും ഉണ്ടാവുമല്ലോ. ആ ഫ്രണ്ട്സായിട്ടൊക്കെ ഇപ്പോഴും കോണ്ടാക്ട് ഒക്കെ ഉണ്ട്? വളരെ ചുരുക്കമാരായിട്ടുള്ളൂ. ബാക്കി ഭൂരിഭാഗം പേര് പുറത്താണ്, ഓരോ ജോലി കാര്യങ്ങളായിട്ട്. പിന്നെ പുറത്ത് പഠിക്കാനായിട്ട് പോയിരിക്കുന്നു. അങ്ങനെ കാര്യങ്ങൾ വളരെ ചുരുക്കമാരായിട്ടാണ് കമ്പനി ഉള്ളൂ.
നമ്മളുടെ വിദ്യാഭ്യാസ കാലങ്ങളും പ്രണയകാലങ്ങളും ഒക്കെ മിസ് ചെയ്യാറുണ്ടോ? മിസ് ചെയ്യുമല്ലോ, അത് പ്രായമായാലും. ആ ഇതെവിടെ കൊടുക്കാനാ? ഒന്നും കൂടെ സ്കൂളിൽ പഠിക്കാനൊക്കെ തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട്. അന്ന് പഠിക്കാഞ്ഞതിൻ്റെ പേരിൽ ഇന്നലെ വല്ലവൻ്റെ വീട്ടിലോ അല്ലെ ഓഫീസിലൊക്കെ പോയി ക്ലീനിങ്ങിനൊക്കെ പോയിക്കൊണ്ടിരിക്കണത്. സ്കൂളിൽ പിന്നെ റീയൂണിയൻ ഒക്കെ വെച്ചിട്ടുണ്ട്? വെച്ചിട്ടുണ്ട്, പങ്കെടുത്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. എല്ലാവരുമായിട്ട് പഴയ കാലങ്ങളൊക്കെ എല്ലാം ഓർമ്മ പുതുക്കലായിട്ടൊക്കെ എല്ലാവരും. വീട്ടിൽ അമ്മയോടൊപ്പം അമ്മയോടൊപ്പം അമ്മയുടെ വീട്ടിൽ നിൽക്കാൻ പോകല്, വെക്കേഷൻ അതൊക്കെ അതൊക്കെയുണ്ട്. പിന്നെ കളിക്കാൻ പോകല്, കുളിക്കാൻ പോകല്, അതൊക്കെ. കുളത്തില് വീണ്ടെടുത്ത് കുളം ഉണ്ടാകും. ഏകദേശം എല്ലാരെയും മിസ് ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC TV സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.